ഇരുപത്തിയേഴാമത് കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ഷാജഹാൻ കോട്ടയത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഷാജിയോട് നമുക്ക് ഇന്ന് കർഷക സംഘം സമ്മേളനത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാം. ഷാജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ് 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 ഷാജി, കർഷക സംഘം സമ്മേളനം രാജ്യത്തെ കർഷകരുടെ അവസ്ഥ ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല വെല്ലുവിളികൾ അവർ നേരിടുമ്പോഴാണ് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നത്. സമ്മേളനത്തിൻ്റെ പൊതു ചർച്ചകളിലൊക്കെ ഉയർന്നു വന്ന പൊതുവായ നിലപാടുകൾ, തീരുമാനങ്ങൾ ഒക്കെ എന്തൊക്കെയായിരുന്നു? ഒപ്പം തന്നെ ഈ സമ്മേളനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് പ്രസക്തമാകുന്നത്? തീർച്ചയായിട്ടും മനു ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കർഷകർ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിൽ മാത്രമാണ് നമുക്കതിന് ഒരു അത്രത്തോളം ഒരു പ്രശ്നമില്ലെങ്കിൽ, നേരിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതെ കർഷകർ ഇപ്പോഴും സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഇവിടെ എത്തിയിട്ടുള്ള കിസാൻ സഭയുടെ ദേശീയ നേതാക്കളൊക്കെ ഉണ്ട്. അവർ വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ വ്യക്തമായിരുന്നു. ഹനൻമുള്ള അടക്കമുള്ള ദേശീയ ജനറൽ സെക്രട്ടറി, അതുപോലെ ഡോക്ടർ അശോക് തവള അടക്കമുള്ള നേതാക്കളൊക്കെ ഇവിടെ എത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഈ സമരങ്ങൾ നയിച്ചവരാണ്, കർഷകർക്ക് വേണ്ടി സമരങ്ങൾ നയിച്ചവരാണ്. ആ സമരം ഏതാണ്ട് 180 ദിവസം നീണ്ടുന്ന സമരം വിജയിപ്പിച്ചതിന് ശേഷം ഇവിടെ നാട്ടിലെത്തിയിട്ടുള്ളവരാണ്. അന്ന് നടന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും തന്നെ മോദി സർക്കാർ ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനിയും ഒരു സമരത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ സമരവും ഇവിടെ നടന്നിരിക്കുന്ന സമ്മേളനം നൽകിയിരിക്കുന്നത്. അത്തരം ചില കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു വരുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വന്ന പ്രതിനിധി സമ്മേളനങ്ങളൊക്കെ പ്രമേയങ്ങൾ വന്നിരുന്നു. ഗവർണർക്കെതിരെ ഒരു പ്രമേയം വന്നിരുന്നു. ഗവർണർ അടിക്കടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു, മറ്റെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗവർണർ പ്രവർത്തിക്കുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഗവർണർ സർക്കാരുമായിട്ട് യോജിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകണം എന്നുള്ളതായിരുന്നു ഒരു പ്രമേയം. അതോടൊപ്പം തന്നെ ഈ റബ്ബർ മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ആവശ്യത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളോ ആവശ്യത്തിനുള്ള വിലയോ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതിനും വിറ്റഴിക്കുന്നതിനും ആവശ്യമായുള്ള നടപടികളൊന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. കൂടുതൽ റബ്ബർ ഉൽപ്പന്നങ്ങളൊക്കെ അവർ പുറത്തുനിന്നും കേരളത്തിലേക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. ഏതാണ്ട് 25% കർഷകരുള്ളതും ഈ റബ്ബർ കർഷകരാണ് രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളൊന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ഓരോ മേഖലയും, റബ്ബറാണേലും നെൽകർഷകരാണേലും അതോടൊപ്പം തന്നെ ഏത് മേഖലയിലെ കർഷകരാണേലും, അവരൊക്കെ തന്നെ വളരെയധികം പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് ഇനിയും ഒരു സമരം വേണ്ടി വരും. അത്തരം ഒരു സമരത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ നമുക്കറിയാം, ഈ ഡൽഹിയിൽ നടന്ന അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നടന്ന സമരങ്ങൾക്ക് ഇപ്പോൾ 2 വർഷമാകുകയാണ് സമരം കഴിഞ്ഞിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സമരങ്ങൾ കഴിഞ്ഞ 2 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഓരോ സംസ്ഥാനത്തും അതിൻ്റെ തലസ്ഥാനങ്ങളിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്താനുള്ള ഒരു തീരുമാനവും ഈ സമ്മേളനത്തിലെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും ഒരു സമ്മേളനം എടുത്തിരിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ, ഇനിയും ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം അടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു സമരത്തിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് കിസാൻ സഭയുടെ ദേശീയ നേതാക്കളടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത്. ഇനിയും ഒരു സമരത്തിന് പോയി സമരത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുള്ളൂ, അങ്ങനെ ഒരു സമരവുമായിട്ട് ഇനിയും മുൻപോട്ട് പോകണം എന്നൊരാവശ്യമാണ് പ്രധാനമായിട്ടും ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്.